ഹായ് ഫ്രണ്ട്സ്, രുചിയാർത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തിൻ്റെ റെസിപ്പി? നല്ല എഗ് കട്ട്ലേറ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റാണിത്. എപ്പോഴും ചിക്കനും ഫിഷും കൊണ്ടൊക്കെ ഉള്ള കട്ട്ലേറ്റാണ് നമ്മൾ കാണാറ്. അപ്പോൾ എഗ് കൊണ്ടുള്ള കട്ട്ലേറ്റ് വളരെ ടേസ്റ്റിയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിപ്പോൾ ഞാനിപ്പോൾ റൗണ്ട് ബോൾ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഷേപ്പ് കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എഗ് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം മുട്ടയും ഉരുളക്കിഴങ്ങും പുഴുങ്ങിയെടുക്കണം. അപ്പം ഞാനിത് രണ്ടും ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് പുഴുങ്ങിയ ശേഷം ഇത് ഇതുപോലെ ഒന്ന് ഒരു ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ടാലും മതി. നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് പൊടിഞ്ഞിട്ടണം. ഇതുപോലെ മുട്ടയാണെങ്കിലും ഉരുളക്കിഴങ്ങാണെങ്കിലും നന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി വേണ്ടത് 4 സ്ലൈസ് ബ്രെഡാണ്. ബ്രെഡിൻ്റെ 4 സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത ഭാഗം നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കണം. ഇതാണ് ഇതുപോലെ മിക്സിയുടെ ചാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ മിക്സിയുടെ ചാറിലിട്ട് നന്നായി പൊടിച്ചെടുത്തതാണ്. ഇത് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. മുട്ടയിൽ മുക്കിയ ശേഷം ഇതിൽ മുക്കിയിടണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതെന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്ത ബ്രെഡാണ്. അത് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. കൈകൊണ്ട് പൊടിച്ച് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രമേ അത് മിക്സിയിലൊന്നും ചേർക്കേണ്ട. ഇനി നമുക്കത് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട്, വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ ചൂടാക്കി അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് നന്നായിട്ടൊന്ന് ഈ വെള്ളം ഇഞ്ചിയുടെ വെള്ളം ഒന്ന് വറ്റണമായിരുന്നു ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കുറച്ച് നമുക്ക് എരിവനുസരിച്ച് കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഇതിൽ കുറച്ച് ഉപ്പും കൂടി ചേർക്കുക. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റോ അല്ലെങ്കിൽ ക്യാപ്സിക്കം ചെറുതായിട്ട് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ക്യാബേജ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സവാള മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും. ഇനി ഒന്ന് മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് 1 സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. ചിക്കൻ മസാല അല്ലെങ്കിൽ ബീഫ് മസാല ചേർത്താലും മതി. ഇനി മസാല ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇത് വെള്ളം നന്നായിട്ട് വറ്റിയ ശേഷം നമുക്ക് അതിലേക്ക് പുഴുങ്ങി ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും മുട്ടയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉടഞ്ഞ് ചേർത്താലേ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഉപ്പ് എന്തായാലും കുറവായിരിക്കും. അപ്പോൾ ഉപ്പ് എന്തായാലും ഒന്നുകൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഈ മസാലയെല്ലാം ഈ ഉരുളക്കിഴങ്ങിലും മുട്ടയിലും നന്നായിട്ട് പിടിക്കാൻ പാകത്തിന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് കട്ടയുണ്ടെങ്കിൽ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. എന്നാലേ നന്നായിട്ടൊന്ന് മിക്സ് ആവുള്ളൂ. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കൈകൊണ്ട് പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ബ്രെഡിൻ്റെ പൊടി കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബ്രെഡിലും ഈ മസാലകളെല്ലാം ഒന്ന് മിക്സാണ് വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇത് ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെച്ചിട്ട് തണുത്ത ശേഷം ഒന്ന് ഒരു ചൂടാറിയ ശേഷം ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് നിങ്ങളിഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ബൗൾ ഷേപ്പിലാണ്. അപ്പോൾ എന്തായാലും ചെറിയൊരു ഒരു പോർഷൻ എടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുത്തു. ഇതുപോലെ ഈ ഒരു സൈസിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ നിന്ന് ഇത്രയും ഒരു ചെറിയ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ എല്ലാം ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി ഒരു ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലെ ഉപ്പും കുരുമുളകും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വെറുതെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇതിനിപ്പോഴെല്ലാം നന്നായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഓരോ ഉരുളയും ഈ മുട്ടയുടെ മിശ്രിതത്തിൽ മുക്കിയിട്ട് നന്നായിട്ട് മുട്ട എല്ലാ ഭാഗത്തും ആണും. ഈ ഉരുളയിൽ നന്നായിട്ട് എല്ലായിടത്തും കോട്ടായ ശേഷം ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ബ്രെഡ് പൊടിച്ച മിക്സിലേക്ക് ഇത് ഇടണം. അപ്പോൾ ഈ ഇതിലേക്ക് ഇട്ടിട്ട് ഇതും ഈ ബ്രെഡ് ഇതുപോലെ തന്നെ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. അത് ഒന്ന് റോൾ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് റോൾ ചെയ്താൽ എല്ലായിടത്തും ആവും.
അപ്പോൾ ആയിട്ടില്ലാത്ത ഭാഗത്തൊക്കെ ഒന്നുകൂടി ഒന്ന് ബ്രെഡൊന്ന് പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ വറുക്കാനുള്ള പാകത്തിനായിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നിപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇലയിൽ ഓയിൽ നമുക്ക് എടുക്കാം. അതിലേക്ക് ഓരോ ഉരുളൻ ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും ഫ്രൈ ആവണ വരെ ഒന്ന് വറുത്തെടുക്കുക. അതിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കളറ് മാറിപ്പോവും. അപ്പോൾ ഇതൊന്ന് ഒരു സൈഡാകുമ്പോഴത്തേക്കും തിരിച്ചിട്ട് എല്ലാ സൈഡും ഇതുപോലെ തന്നെ ഒരു ഗോൾഡൻ കളർ അല്ലെങ്കിൽ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് എടുത്ത് കോരാം. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ മുട്ടയിൽ മുക്കിയിട്ട് അതിനുശേഷം ബ്രെഡിൽ മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു കളർ മതിയാവും. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഒരു ഗോൾഡൻ കളറിൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസിയാണ് എഗ് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.